കർത്താവിൽ അവിടെ എവിടെയായി എന്നെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹനിധിയായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവസഭ ഒരു പഠനം എന്ന വിഷയത്തിന്റെ ഏഴാം ഭാഗത്തേക്ക് ഈ സന്ധ്യായാമത്തിൽ വരുവാൻ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് ഈ വിഷയത്തിന്റെ തിമോത്യോസിന്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് ദൈവഭവനം എന്ന നിലയിൽ സഭ ദൈവഭവനം എന്ന നിലയിൽ ആ ഭവനത്തിന്റെ ഏഴ് വ്യത്യസ്തമായ മുറികളെ സംബന്ധിച്ച് അതിനോട് താരതമ്യപ്പെടുത്തി നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം ഇടയായി. ഈ സന്ധ്യായാമത്തിൽ ഞാൻ അതിന്റെ ബാക്കി ഭാഗം, അതായത് സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ ഏത് നിലയിൽ ദൈവ വചനത്തിൽ അത് പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സഭയെ സംബന്ധിച്ച് കർത്താവിന്റെ ശരീരം എന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഫേസ് ലേഖനം നാലാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, ഒന്നാം അധ്യായത്തിന്റെ 23 വാക്യത്തിലും, കൊലോസ് ലേഖനം 2 അധ്യായത്തിന്റെ 12 വാക്യം, അതുപോലെ 18-19 ഈ വാക്യങ്ങൾ, ഇവിടെയെല്ലാം സഭയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ വളരെ സുവിദിതമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ കർത്താവിന്റെ ശരീരമായ സഭ ഏത് നിലയിൽ ആണ് വിശുദ്ധ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് അതിനെ വിവരിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു ഭൗമശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ശരീരം മുഴുവനായും ശിരസ്സിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ശിരസ്സിനോട് ബന്ധപ്പെട്ട ഈ ശരീരം ഇരിക്കുന്നതുകൊണ്ട് ആ ശിരസ്സിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരണമായിട്ടാണ് ശരീരം അതിന്റെ അവയവങ്ങൾ അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ശിരസ്സിനോട് പരിശുദ്ധാത്മ സ്നാനത്താൽ സംയോജിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ശിരസ്സിന്റെ ശിരോസ്ഥാനത്തിന്, അതായത് കർത്തൃത്വത്തിന്, ഈ ശരീരം സമ്പൂർണമായി വിധേയപ്പെടുകയും ശിരസ്സിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ശരീരം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തന തത്വമായി ദൈവാത്മാവ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നബിംബം, ആ ബിംബം പലവിധമായ ലോഹങ്ങളുടെ സംഘടിതമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒന്നായി ദൈവസഭ എന്ന് പറയുന്നത് കർത്താവ്. അത് മാത്രമല്ല, അത് പലവിധ ലോഹങ്ങൾ കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടു നിർജീവമായ ബിംബമായിരുന്നു. എന്നാൽ ദൈവസഭ എന്ന് പറയുന്നത് പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈകൊണ്ട് ഒരു ജീവത് ഘടനയായി രൂപാന്തരപ്പെടുകയും ആ നിലയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഡോക്ടർ എച്ച് എ ആൻസൈഡ് ദൈവത്തിന്റെ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രതിപാദനങ്ങളിൽ അതിപ്രധാനമായ ഒരു പ്രതിപാദനമാണ്, ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം, ഇറ്റ്സ് എ ലിവിംഗ് ഓർഗാനിസം. അത് കേവലം ഒരു സംഘടനയല്ല, അതൊരു ജീവത്ഘടനയാണ്. ജീവൻ പ്രാപിച്ച വിശ്വാസ സമൂഹങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ സന്ധികളാലും ഞരമ്പുകളാലും പരസ്പര പൂരകമായി ബന്ധപ്പെട്ട് ദൈവികമായ വളർച്ച പ്രാപിക്കുന്ന, അതായത് ശിരസിൽ നിന്ന് ആവശ്യമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രാപിച്ച് വളർച്ച പ്രാപിക്കുന്ന ഒരു ജീവത്ഘടനയാണ് കർത്താവിന്റെ സഭയാം ശരീരം എന്ന് തിരുവെഴുത്തിലൂടെ നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് പിതാവായ ദൈവം ഉയർത്ത് എഴുന്നേൽപ്പിച്ചതുപോലെ നമ്മെയും അതിക്രമങ്ങളിലും പാപങ്ങളിൽ നിന്നും ദൈവം ഉയർത്ത് എഴുന്നേൽപ്പിച്ച്, അതായത് വീണ്ടും ജനിപ്പിച്ച് ദൈവ മക്കളാക്കി കർത്താവിന്റെ ശരീരമായ സഭയുടെ അവയവങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ചില ഭൗതിക നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് അനുസരിച്ച് പോകുന്ന പോലെ തന്നെ ഈ ആത്മശരീരമായ ദൈവസഭയും ദൈവ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട് അനുസരിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു എന്നാണ് തിരുവെഴുത്തിലൂടെ
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മെസ്സേജുകളെല്ലാം ഇനിയും തുടർന്നുള്ളതാണ്. കൃത്യം 30 മിനിറ്റുകൾ കൊണ്ട് പര്യവസാനിപ്പിക്കും. കാരണം ഇത് ആശയബഹുലത പറഞ്ഞു വരുമ്പോൾ നീണ്ടുപോകുന്നത് കൊണ്ട് പല ആളുകൾക്കും ഈ വീഡിയോ അത് അറ്റാൻസ് അത് ശ്രദ്ധിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് കട്ട്ഷോട്ട് ചെയ്താൽ നന്നായിരുന്നു പല ആളുകളും ആവശ്യപ്പെടുകയാണ്. തുടർന്നുള്ള എല്ലാ വീഡിയോകളും 30 മിനിറ്റിൽ കവിയാത്ത നിലയിൽ അത് കണ്ണം കണ്ണങ്ങളായി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ മറ്റൊരു വേളയുടെ ഇതിന്റെ ബാക്കി ഭാഗം പറയേണ്ടി വന്നാലും 30 മിനിറ്റിൽ കൂടുതൽ ദീർഘിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ലോ ഓഫ് യൂണിറ്റി, അതായത് ശരീരത്തിലെ ഐക്യതയുടെ പ്രമാണം അതെന്താണെന്നാണ് ആദ്യമായി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം 4:12-13 ഈ യൂണിറ്റിയുടെ, അതായത് ഐക്യതയുടെ പ്രമാണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പറയപ്പെടുന്നത് ദ ലോ ഓഫ് ദ യൂണിറ്റി ഈസ് ഫെയ്ത്ത്, അതായത് ഐക്യതയുടെ പ്രമാണം എന്ന് പറയുന്നത് വിശ്വാസവും അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ആകുന്നു എന്ന് വളരെ വ്യക്തമായി എഫേസ്യർ 4 പറയുന്നു. അവിടെ പറയുമ്പോൾ എഫേസ്യർ 4 പറയപ്പെട്ടിരിക്കുന്ന ഒരു പദപ്രയോഗം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ പദപ്രയോഗം ഇങ്ങനെയാണ്, 4 അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കണം. അത് വായിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. 4:3 ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, ശരീരം 1, ആത്മാവ് 1, കർത്താവ് 1, വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ 1. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ 1 എന്ന് പറഞ്ഞുകൊണ്ട് 7 കാര്യങ്ങൾ അപ്പോസ്തലൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ നിർവാഹമില്ല, ഞാൻ പിന്നീട് അത് പറഞ്ഞുകൊള്ളാം. ഇവിടെ പറയപ്പെടുന്ന ഐക്യതയുടെ 7 ആസ്പെക്ട്സ്, അതായത് ക്രിസ്തീയ ഐക്യത, ശരീരം, അനേക വിശ്വാസികൾ, പല വിഭാഗങ്ങളിൽ, പല കുടുംബങ്ങളിൽ, പല സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ, പല സാംസ്കാരികതകളിൽ, അതുപോലെ വൈവിധ്യതയുള്ള ഈ പശ്ചാത്തലങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകൾ എല്ലാം ചേർന്ന് ക്രിസ്തു ശരീരത്തിൽ 1 എന്ന് പറയുന്ന അവസ്ഥയിലാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 എന്ന് പറയുന്ന ആ ഏകത്വ ഭാവത്തെ സൂചിപ്പിക്കുന്ന 7 സൂചനകൾ പുതിയ നിയമത്തിൽ കർത്താ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ആ 7 സൂചനകളാണ് ഞാൻ എടുത്ത് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം ആ 7 സൂചനകളും ക്രിസ്തീയ ഐക്യത, അതായത് സഭയിലുള്ള സഭയുടെ ഐക്യതാ ബന്ധത്തെ ദൃഢീകരിക്കുന്ന സൂചനകളാണ്. ആദ്യമായി യോഹന്നാന്റെ സുവിശേഷം 10:14 ഈ ബന്ധത്തിൽ നമുക്ക് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ഒരു ആട്ടിൻകൂട്ടം എന്ന നിലയിൽ, അതായത് ഞാൻ നല്ല ഇടയൻ, കർത്താവ് പറയുന്നത് നല്ല ഇടയൻ, താഴെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ ആടുകളാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു നല്ല ഇടയൻ, ആ നല്ല ഇടയനായ യേശു ക്രിസ്തു വിശ്വസിച്ച എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവത്തിന്റെ ആടുകൾ, അതായത് വിശ്വാസികൾ, ഒരാട്ടിൻകൂട്ടം എന്ന നിലയിലാണ് അവിടെ കർത്താവ് ഈ ഐക്യതയെ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നത്. 1 flock, എല്ലാം ഒരു ആട്ടിൻകൂട്ടം എന്നുള്ള ആശയം നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരാട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആ കൂട്ടത്തെയാണ് അവിടെ പറയുന്നത്. ഞാൻ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. രണ്ടാമതായി പറയപ്പെടുന്ന സൂചകം എന്ന് പറയുന്നത് ഒരു ക്രിസ്തി ഒരു ദൈവസഭയെ അല്ലെങ്കിൽ ആ ദൈവസഭയുടെ ഏകത്തെ കാണിക്കുവാൻ ഒരു കുടുംബ ബന്ധമാണ് ദൈവവചനത്തിൽ ദൃഷ്ടാന്തീകരിക്കുന്നത്. 133:1, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു, എത്ര ശുഭം എത്ര മനോഹരം എന്നിങ്ങനെ വളരെ രണ്ട് വിശേഷവിധിയായ
അലങ്കാര ഉപമാനങ്ങളോട് കൂടെ അവിടെ ഒരു ആ ഐക്യതയുടെ ബന്ധത്തെ അവിടെ സങ്കീർണക്കാരൻ പറയുകയാണ്. ഒരു രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ. നമ്മൾ എഫേസ്യരിൽ വായിക്കുമ്പോൾ അതിന്റെ മൂന്നാമത്തേതിന്റെ പതിനാലാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരെഴുതുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകല കുടുംബത്തിനും പേരെഴുതുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ നാം എല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. അതാണ് ഐക്യതാ ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കിവിടെ വിഭാഗീയ ഡിനോമിനേഷനിൽ വ്യത്യാസമൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അവരവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് കൂടുതൽ കൃതാർത്ഥതയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളവരായിട്ടാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മെ കാണുന്നത് സ്വർഗീയ ഭവനത്തിലെ ഐക്യതയുള്ള അംഗങ്ങൾ എന്ന നിലയിലാണ്. അപ്പോൾ ആദ്യമായി പറയുന്നത് ഒരാട്ടിൻകൂട്ടം. ആ ഒരാട്ടിൻകൂട്ടം നിലയിൽ നീയുന്നു. ദേ ആർ ഗ്യാതേഡ് ടുഗദർ, അവയെ ഒന്നിച്ച് ചേർക്കുന്നു. അതായത് നല്ലയിടയനായ കർത്താവ് ഈ ആടുകളെ എല്ലാം എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് തന്റെ ആലയിലേക്ക് ചേർക്കുന്നു. ഒരാട്ടിൻകൂട്ടം. രണ്ട്, ഒരു കുടുംബം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. ഒരു കുടുംബം, ലിവിംഗ് ടുഗദർ, അതായത് നാം ഒന്നിച്ച് പാർത്തു വരുന്നു. കർത്താവായ യേശുവിനെ രക്ഷിതാവോ കർത്താവുമായി സ്വീകരിച്ച എല്ലാ വിശുദ്ധന്മാരും അവർ വിഭാഗീയ വ്യത്യാസങ്ങൾ കൂടാതെ ഉപദേശ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും രക്ഷിക്കപ്പെട്ടവരെങ്കിൽ അവരെല്ലാവരും ക്രിസ്തീയ കുടുംബം, അതായത് ഒരു കുടുംബം, സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. മൂന്നാമത് എഫേസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 21-ാം ഭാഗത്തിൽ വായിക്കുന്നത് അവിടെ വിശുദ്ധ നിവാസം എന്ന നിലയിൽ നാം ഒന്നിച്ച് പണിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് വിശുദ്ധ നിവാസം, അതായത് ദൈവസഭ ദൈവ നിവാസമാണ്. അങ്ങനെ പഠിച്ചപ്പോൾ ദൈവ നിവാസത്തിന്റെ സപ്തവശങ്ങളെ കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ സപ്തവശങ്ങൾ ആദ്യയിൽ ഏദൻ പറദീസിൽ മനുഷ്യരുടെ കൂടെ, പിന്നീട് ഈ സമാഗമന കൂടാരത്തിൽ ഇസ്രായേലിനോട് കൂടെ 40 വർഷക്കാലം മരുഭൂമിയിൽ ദൈവ ആലയത്തിൽ, അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തിൽ, പിന്നീട് ഇന്ന് സഭയിൽ, ഇനിയും സഹസ്രാബ്ദ ദേവാലയത്തിൽ, പിന്നീട് പുതുവാന ഭൂമണ്ഡലങ്ങളിൽ, ഇങ്ങനെ ദൈവനിവാസത്തിന്റെ 7 വശങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കേണ്ടതായി. അതിലൊന്നാണ് വൺ ടെമ്പിൾ, ഒരാലയം എന്ന് പറയുന്നത്. അതായത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എല്ലാവരും ചേർന്ന് ഒരാട്ടിൻ കൂട്ടം. രണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ഒരു കുടുംബം, അതായത് സ്വർഗീയ കുടുംബം. മൂന്ന്, അവരെല്ലാം കൂടെ ചേർന്ന് ഒരാലയം, അതായത് ഒരു നിവാസം. എഫേസ്യരിലെ 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒരു നിവാസമാകുന്നു, ഒന്നിച്ച് പണിയപ്പെടുകയാണ്, ഏകാത്മാവിനാൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. 4, വൺ ബോഡി, അതായത് ഒരു ശരീരം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അവിടെ പറയപ്പെടുന്നത് ഏക ശരീരം എന്നാണ്, അതായത് ഒരു ശരീരം. ഇനി 5-ാമതായി, വൺ ഹൗസ്, അതായത് ഒരു വീട്, അല്ലെങ്കിൽ ഒരു വീട് എന്ന് വേണ്ടി പറയാം. എഫേസ്യരിലെ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ആ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പ്രദേശമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവ ഭവനം ഒരേ വീട്ടിൽ പാർക്കുന്ന ആളുകളാണ്, ഒരു വീട്ടിലെ അംഗങ്ങളെന്ന നിലയിൽ. ദാറ്റ് വി ആർ വർക്കിംഗ് ടുഗദർ, നാം ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, അധ്വാനിക്കുന്നു. ഒരു ആട്ടിൻകൂട്ടം എന്ന നിലയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുന്നു. ഒരു കുടുംബം എന്ന നിലയിൽ നാം ഒന്നിച്ച് വസിക്കുന്നു. ഒരു ആലയം എന്ന നിലയിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. ഒരു ശരീരം എന്ന നിലയിൽ ഈ മെമ്പേഴ്സ് എല്ലാം ദേ ആർ ഓർഗനൈസ്ഡ് ടുഗദർ, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചേർന്ന് ഏകീഭവിച്ച് അത് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ അതെല്ലാം ഓർഗനൈസ്ഡ് ടുഗദർ, അതാതിന്റെ സ്ഥാനത്ത് ദൈവം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനാണ് പറയുന്നത്, ഓരോ അവയവങ്ങളെയും അവ കർത്താവിന്റെ ശരീരമായ സഭയിൽ ഏത് സ്ഥലത്താണ് ആയിരിക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് ഇച്ഛിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും സഭാ ശരീരത്തിൽ ആക്കിയിരിക്കുന്നു. ഒരു സ്ഥലം സഭയിൽ ഉയർന്നവരും താഴ്ന്നവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സാമ്പത്തികമായി വിവരിച്ചുള്ളവരോ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അറിവിൽ പാണ്ഡിത്യമുള്ളവരോ കുറഞ്ഞവരോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ സഭയിൽ ശുശ്രൂഷാ സ്ഥാനം നിൽക്കുന്നവരുണ്ട്, പിന്നെ ബോഡിയുടെ ശരീരത്തിന്റെ അംഗങ്ങളായി നിൽക്കുന്നവരുണ്ട്. ഇതെല്ലാം ശരിയാണ്. നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, ഈ ശരീരം ഒന്നിച്ച് നമ്മൾ സ്ഥിതി ചെയ്യുന്ന ആ സമയത്ത് നാം എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ അവയവങ്ങളായി പരസ്പരം നിബദ്ധമായി നിന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യ 19 അധ്യായത്തിൽ വാക്യങ്ങളെടുത്ത് കേൾപ്പിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, കൃത്യം 30 മിനിറ്റ് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് പൗലോസ് പറയാണ് ശരീരം മുഴുവൻ ഒരവയവമല്ല, അത് ശരീരം മുഴുവൻ പല അവയവങ്ങളാണ്. എന്നാൽ ഓരോ അവയവങ്ങൾക്കും അതാതിന്റെ യുക്തമായ സ്ഥാനം പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടം മനസ്സിൽ നൽകിയിരിക്കുകയാണ്. ഈ ശരീരത്തിലെ ഏത് അവയവത്തിന്റെ സ്ഥാനത്താണ് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സ്ഥിതി ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചത് രക്ഷിക്കപ്പെട്ട വിശ്വാസിയല്ല, കർത്താവായ യേശുവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടം പോലെ സഭാ ശരീരത്തിൽ ഈ അവയവങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യതയുണ്ട്. അതാണ് എനിക്ക് ഞാൻ കൈയായി അല്ലാത്തതുകൊണ്ട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് കണ്ണു പറയുന്നെങ്കിൽ അത് ശരിയല്ലെന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 19 ജയിൽ പറയുന്നത്. ഞാൻ ചെവിയല്ലായകയാൽ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് മറ്റൊരവയം പറയുന്നെങ്കിൽ അത് ശരിയാകുന്നില്ല. കാരണം എല്ലാ അവയവങ്ങളും ഈ ശരീരത്തിന്റെ പൊതുപ്രയോജനത്തിനായി അതാത് സ്ഥലങ്ങളിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞു നോക്കി, നമ്മുടെ കാലിന്റെ ആ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ കാലിന്റെ പുറത്തേക്ക് ഒരു കൊതുക് വന്നിട്ട് കടിക്കും. ആ കൊതുക് കടിക്കുമ്പോൾ കൊതുക് കടിക്കുന്ന ആ കൊതുകിന്റെ കടിയിലുണ്ടായ ചെറിയ വേദന അവിടുത്തെ നെർവ് സിസ്റ്റം, മോട്ടോർ നെർവ് സിസ്റ്റം, ആ ന്യൂറോ സിസ്റ്റം നമ്മുടെ സ്പൈൻ എൻഡിലേക്ക് ആ ഇൻഫോർമേഷൻ കൊണ്ടുവരുന്നു. അത് ബ്രെയിനിലേക്ക് അവിടുന്ന് പാസ് ചെയ്യുന്നു. അവിടെ അങ്ങനെ വരുമ്പോൾ ഉടനെ ബ്രെയിൻ എന്ത് ചെയ്തു, നമ്മുടെ കണ്ണുകൾക്ക് കമാൻഡ് കൊടുത്തു ആ കാലിലേക്ക് നോക്കാൻ. ഉടനെ നമ്മുടെ കണ്ണുകൾ കാലിലേക്ക് നോക്കി, ഒരു കൊതുകിരുന്ന് നമ്മെ കടിച്ച് ചോര വലിച്ചു കുടിക്കുന്നു. നമ്മളത് കണ്ടു. സെക്കൻഡറി കമാൻഡ് ആണ് ആദ്യം നോക്കാൻ ബ്രെയിൻ പറഞ്ഞു, രണ്ടാമത്തെ കമാൻഡ് ആണ് കൈയോടെ കൈ നിവർത്തി ആ കൊതുകിനെ അടിക്കാൻ പറഞ്ഞു. നമ്മൾ അടിച്ചു, കൊതുക് ചത്തുപോയി. അപ്പോൾ മനസ്സിലാക്കണം, ഈ ഇതെല്ലാം കോർഡിനേറ്റഡ് ആണ്. അതായത് ഓരോ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ കാലിന്മേൽ കൊതുക് കടിക്കുന്നു. കൊതുക് കടിച്ചപ്പോൾ നമ്മുടെ സെൻസറി നെർവ്സ് ആ ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നു. ബ്രെയിൻ കണ്ണിനോട് കൽപ്പിക്കുന്നു, കണ്ണ് കൈയോട് കൽപ്പിക്കുന്നു, കൈ അനുസരിക്കുന്നു, അങ്ങനെ കൊതുകിനെ അടിക്കുന്നു. ഇതുപോലെയാണ് ആത്മശരീരവും. അതായത് നമ്മുടെ സഭാ ശരീരത്തിൽ ഉള്ള ഏറ്റവും മാനം കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും ബലഹീനമായ അവയവം എന്ന് നമുക്ക് തോന്നുപോലും ദൈവസ്ഥലിൽ ബലമുള്ളതും പ്രയോജനമുള്ളതുമാണെന്നാണ് പൗലോസ് പറയുന്നത്. ആരെയും തുച്ഛീകരിക്കാൻ പാടില്ല. ഇവിടെ നമ്മള് ഒക്കെ ഇവിടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ പല കാര്യങ്ങൾ എഴുതുമ്പോൾ ഒരാളെ തുച്ഛീകരിച്ച് എഴുതാറുണ്ട്. യാതൊരു കാരണവും കൂടാതെ എനിക്ക് വിരോധമായി തുച്ഛീകരിച്ച് എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ഒരു സഹോദരന്മാരെ ഈ ദിവസങ്ങളിൽ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ അവരാരാന്ന് എനിക്കറിയത്തില്ല. അവരോട് എനിക്ക് യാതൊരു സംസർഗം ഉണ്ടായിട്ടില്ല. അവരെന്റെ ഫ്രണ്ട്സ് അല്ല. അവരേത് ദേശവാസികളാണ് എനിക്കറിയാൻ വയ്യ. അവരിൽ ചെല്ലുന്ന ഏത് സഭക്കാരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു സഹോദരന് ഒരു സഭയുടെ ഒരു സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് ഫേസ്ബുക്കിലുണ്ട്. അദ്ദേഹം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലസഭയിൽ 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പൊ പല ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ അവരെ അഭിപ്രായം പറയും. തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരാളെ അടിച്ചിരുത്തി തുച്ഛീകരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് ശരിയല്ലെന്നാണ് ദൈവവചനം പറയുന്നത്. അതായത് ശരീരത്തിലെ ഏറ്റവും ബലഹീനമായ അവയവത്തെയും ഏറ്റവും ബലമുള്ളതായി അല്ലെങ്കിൽ മാനമുള്ളതായി നാം അതിനെ സൂക്ഷിക്കുന്നു. അതിനേറ്റവും അധികം നമ്മൾ അലങ്കാരം നൽകി അതിനെ സൂക്ഷിക്കുന്നു. ഓരോ അവയവവും ശരീരത്തിൽ അതിപ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ഇഷ്ടപ്രകാരം വച്ചിട്ടുള്ള എല്ലാ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും ആരും അധികപ്പെട്ടല്ല. അത് നമുക്ക് അധികപ്പെട്ടായിട്ട് തോന്നി, അതായത് നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ താല്പര്യങ്ങൾക്കോ നിൽക്കാത്ത ഒരാളെ, അല്ലെങ്കിൽ നാം പറയുന്ന പോലെ അനുസരിക്കാത്ത ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് കീഴ്പ്പെടാത്ത ഒരാളെ, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാത്ത ഒരാളെ തുച്ഛീകരിക്കുക, അദ്ദേഹത്തെ നമ്മളെ പരിഹസിക്കുക, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ഇടർച്ച തോന്നുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുക, അദ്ദേഹം ശോഭിക്കാതിരിക്കാൻ ഉള്ള വേലകൾ ചെയ്യുക, ഇതൊന്നും ദൈവവചനത്തിൽ ശരിയായി. ഈ അടുത്ത കാലത്ത് ഞാന് ആശയപരമായി സംവാദം നടത്തുന്ന ഒരു സഹോദരനോട് ആരോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ദൈവവുമായി സംസാരിക്കരുത്,
എന്താണ് അതിന്റെ കാരണം ചോദിച്ചു. അദ്ദേഹം വ്യഭിചാരമോ അതുപോലെ മറ്റെന്തെങ്കിലും സാമ്പത്തിക കണക്കുകളിലോ മറ്റു കുഴപ്പങ്ങളോ ഇല്ലോ? അതൊന്നും അല്ല. എന്നാലും വേണ്ട എന്ന് വെറുതെയാവോ? മറ്റൊരാൾക്ക് തനിക്ക് ചെയ്യാൻ കഴിയുകയില്ല, വേറൊരാൾ നിയമത്തിനായി ചെയ്യുന്നത് ചെയ്യാനായിട്ട് സമ്മതിക്കുകയില്ല. ഞാൻ മുമ്പൊക്കെ പറഞ്ഞു തന്നെ വിചാരം ഓർപ്പിക്കട്ടെ, നിങ്ങൾ പല ആളുകളും ദൈവം നിങ്ങൾക്ക് അന്ന് സെക്യുലർ ഫീൽഡിൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബസന്താനത്തിന് വേണ്ടിയുള്ള അത്യധ്വാനം ചെയ്ത് ജോലി ചെയ്ത് പണം സ്വരൂപിക്കുകയൊക്കെ ചെയ്ത സോഹന്മാരാണ്. നിങ്ങൾക്ക് ഇടവേള കിട്ടുമ്പോഴാണ് നിങ്ങള് ഇതിനകത്തൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ എനിക്ക് ലഭിച്ച യൗവനവും ബാല്യവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണസമയം വേർതിരിച്ച ഒരു ദൈവദാസനാണ്. അകാരണമായി എന്നെ ദ്രോഹിക്കുകയോ അകാരണമായി എന്നെ വേദനിപ്പിക്കുകയോ അകാരണമായി എനിക്ക് വിരോധമായി മനഃപൂർവമായി ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് ദോഷം പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമല്ല അവരുടെ സന്താനങ്ങൾക്കും ദോഷമായി ഭവിക്കുമെന്നാണ് ദൈവത്തിന്റെ ഭയത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഭയനിർദ്ദേശമായി ദൈവഭയമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് ഞാൻ പ്രസ്താവിക്കുകയാണ്, ഇത് എന്റെ മാത്രം കാര്യമല്ല. കാരണം കൂടാതെ ഒരു ദൈവവേദനെ ഉപദ്രവിക്കുകയോ അവന് വിരോധമായി നിൽക്കുകയോ അവന്റെ ശുശ്രൂഷയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അവന് വിരോധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ ചെയ്യുന്നവൻ മാത്രമല്ല ആ ചെയ്യുന്നവന്റെ തലമുറയും അതിന്റെ ദോഷം ഈ ഭൂമിയിൽ അനുഭവിച്ച ശേഷമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ ഭയപ്പെടുക, ഇല്ലെങ്കിൽ ഭയപ്പെടാതിരിക്കുക, അത് അല്ലെങ്കിൽ അതിന്റെ തിക്തഫലം അങ്ങനെയുള്ളവർ തന്നെ അനുഭവിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഒരു ശരീരത്തിൽ വിശ്വാസികളെ ആക്കിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഈ ശരീരത്തിലെ കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണും മൂക്കിന്റെ സ്ഥാനത്ത് മൂക്കും വായുടെ സ്ഥാനത്ത് വായും ചെവിയുടെ സ്ഥാനത്ത് ചെവിയും കൈകളുടെ സ്ഥാനത്ത് കൈയും കാലിന്റെ സ്ഥാനത്ത് കാലും വെച്ചത് സൃഷ്ടിതാവായ ദൈവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ശരീരത്തിന്റെ ഇപ്പോഴുള്ള നമ്മുടെ രൂപഘടനയ്ക്ക് വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഓക്വേഡായിരുന്നേ. എന്നാൽ അതെല്ലാം ഭംഗിയായി ദൈവം ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവശ്രേയും സുവിശേഷകന്മാര്, മൂപ്പന്മാര്, ശുശ്രൂഷകന്മാര്, വിശ്വാസികള്, ഇവർക്കെല്ലാം അതാത് സ്ഥാനം ദൈവം നൽകിയ ശേഷം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശുശ്രൂഷകളും അതിലെ കൃപാവരങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. ഒരാള് തലയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ തോളിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരവയവം, കാലിന്റെ സ്ഥാനത്തിരിക്കുന്ന അവയവത്തോട് നിന്നെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനമില്ല, എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് ധിക്കാരമായി പറയാൻ പാടില്ല എന്നാണ് ഒന്ന് വരുന്ന 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അവിടെ യൂണിറ്റിയുടെ പ്രമാണം, ഐക്യതയുടെ പ്രമാണം വിവരിക്കുമ്പോൾ പറയുന്നു. വളരെ വിശദമായി എടുക്കേണ്ട ക്ലാസ് ആണെങ്കിലും സമയത്തിന്റെ പരിമിതി എന്നെ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യുന്നു, ഒരു വൺ ബോഡി ശരീരം എന്ന നിലയിൽ നാം വി ആർ ഓർഗനൈസ്ഡ് ടുഗദർ. അതുപോലെ തന്നെ ഒരു വീട് എന്ന നിലയിൽ നാം എന്ത് ചെയ്യുന്നു, വി ആർ വർക്കിംഗ് ടുഗദർ. ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഭവന സന്ദർശത്തിലൂടെയോ പരസ്യ കവലുകളിലൂടെയോ പിന്നെ മറ്റ് ഏതെങ്കിലും നിലയുടെ മാർഗത്തിലൂടെയോ ഒക്കെ സുവിശേഷം അറിയിച്ചാൽ, ദൈവം അറിയിച്ചാൽ, വി ആർ ഓൾ വർക്കിംഗ് ടുഗദർ ഇൻ ഡിഫറെന്റ് കപ്പാസിറ്റി ഫോർ ദ കോമൺ ഗുഡ് ഓഫ് ദ ചർച്ച്. അതായത് സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് നാം അധ്വാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചെയ്യണം, ഒരവയവം വേറൊരു അവയവത്തെ നിരുത്സാഹപ്പെടുത്തരുത്, ഒരവയവത്തെ തരം താണതായി കാണരുത്, ഒരവയവത്തെ ഉപദ്രവിക്കരുത്, ഒരവയവത്തെ വേദനിപ്പിക്കരുത്. കർത്താവ് പൗലോസ് പറയുന്നു, ഒരവയവം വേദന സഹിക്കുന്നെങ്കിൽ ശരീരം മുഴുവൻ വേദന സഹിക്കുന്നു, ഒരവയവം സന്തോഷിച്ചാൽ ശരീരം മുഴുവൻ സന്തോഷിക്കുന്നു. ഒരവയവത്തിനുണ്ടാകുന്ന വേദന ശരീരത്തിന്റെ മൊത്തം വേദനയാണെന്നാണ് ദൈവ വചനം പറയുന്നത്. ആറാമതായി പറയുന്ന വൺ കിങ്ഡം, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. ഒരു കർത്താവായി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, അത് ദൈവം തന്നെ രക്ഷിതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വാരം നൽകിയിരിക്കുന്നു. അവിടെ പറയപ്പെടുന്നത് നാം ഒരു രാജ്യത്തിന്റെ ആളുകളാണ്, പ്രജകളാണ്. ആ രാജ്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നും കൂടെ 3-ാം അധ്യായം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നാം ഒരു രാജ്യത്തിന്റെ മക്കൾ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, വി ആർ ലേബറിംഗ് ടുഗദർ, നാം ഒന്നിച്ച് അധ്വാനിക്കുകയാണ്. ഒടുവിലായി പത്രോസിന്റെ 2-ാം ലേഖനം 5-ാം വാക്യത്തിൽ പറയപ്പെടുന്നത് വി ആർ വൺ ക്രിസ്ത്യൻ, അതായത് നാം എല്ലാവരും ഒരു പുരോഹിത വർഗമാണ്. ഒരു പുരോഹിത വർഗം നിലയിൽ നാം എന്ത് ചെയ്യുന്നു, വി ആർ വർഷിപ്പിംഗ് ടുഗദർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ക്ലാസ്സിലെ ഭാഗങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ശേഷം വളരെ വേഗത്തിൽ നിർത്താം. ഇവിടെ ശക്തമായ മഴയുണ്ട്. ഞാൻ എന്റെ സ്റ്റുഡിയോയായി രൂപകൽപ്പനപ്പെട്ടിരിക്കുന്ന ഈ റൂമിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന അലൂമിനിയം ഷീറ്റാണ്. അത് വെള്ളം വന്ന് വീഴുമ്പോൾ ഈ സ്പീച്ചിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ഐക്യതയുടെ പ്രമാണം പറയുമ്പോൾ
ഏഴ് വ്യത്യസ്ത ഐക്യതകളെ സംബന്ധിച്ച് തിരുവിടുത്തിൽ കർത്താവ് ഒടുവിലുണ്ട്. ഒന്ന്, വൺ ഫ്ലോ, അതായത് ഒരാട്ടും കൂട്ടം, ഒരാട്ടും കൂട്ടം എന്ന നിലയിൽ വിശ്വാസികളായ നമ്മെ ഒന്നിച്ച് എന്ത് ചെയ്തു, കൂട്ടിച്ചേർന്നു. വൺ ഫാമിലി, ഒരു കുടുംബം നിലയിൽ, വി ആർ ലിവിംഗ് ടുഗദർ. വൺ ടെമ്പിൾ, ഒരു ആലയം എന്ന നിലയിൽ, വി ആർ ബിൽഡിംഗ് ടുഗദർ, നാം ഒന്നിച്ച് പണിയപ്പെടുകയാണ്. വൺ ബോഡി, ഒന്ന് കൊരിന്ത്യർ 11:13, വി ആർ ഓർഗനൈസ്ഡ് ടുഗദർ. ഈച്ച് ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഡിവൈൻലി ടുഗദർ ഇൻ വൺ ബോഡി റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു ശരീരത്തിൽ നാം ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൺ ഹൗസ്, ഒരു ഒരു ഭവനം എന്ന നിലയിൽ നാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഒരു രാജ്യത്വം എന്ന നിലയിൽ നാം ഒന്നിച്ച് അധ്വാനിക്കുന്നു. പിന്നെ ഒരു പുരോഗതി വർഗം എന്ന നിലയിൽ നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ എല്ലാം ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രമാണമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. അതായത് ഞാൻ ഇന്നത്തെ ക്ലാസ് ഏകത്വം, സഭ അനേക വിഭാഗങ്ങളിൽ രക്ഷിക്കപ്പെട്ട് വരുന്ന എല്ലാ വിശ്വാസവും ചേർന്ന് ഒരു ഭവനത്തിന്റെ, ഒരു ശരീരത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു പൗരോഹിത്യത്തിന്റെ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ, ഒരു ഭവനത്തിന്റെ അംഗങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ നാം തമ്മിൽ എത്രയോ സഹോദര്യ ബന്ധവും അന്യോന്യം പ്രതിർപ്പും വാദവും കൂടാതെയുള്ള നമ്മുടെ നിലനിൽപ്പും നമ്മുടെ നിലപാടുകളും സഹകരണവും സഹവർത്തിത്വവും അത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതലായി പഠിക്കുവാൻ ദൈവാത്മാവ് നമ്മെ പ്രാപ്തിപ്പെടുത്തട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷ. Thank you.